ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിക്ക് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. സി പി അജിത ചേരുകയാണ്. അജിത, പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്താൽ തീരുന്നതാണോ ഈ വിവാദം? കാരണം ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇ പി ജയരാജൻ തന്നെയാണ്. അപ്പോൾ ഡി സി ബുക്സ് അതൊരു പുസ്തകമാക്കി അതിൻ്റെ സോഫ്റ്റ് കോപ്പി അടക്കം തയ്യാറാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയുടെ മാത്രം വീഴ്ചയാണോ? ഇതിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടില്ലേ? അനുബ, ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലാണ് ഇതുപോലെ ഒരു ആത്മകഥാ വിവാദം വലിയ തോതിൽ കത്തിപ്പടർന്നത്. ഇ പി ജയരാജന്റേത് എന്ന ആത്മകഥയുടെ ഭാഗം എന്ന നിലയിൽ പുറത്തുവന്ന വിവാദങ്ങൾ അതിൻ്റെ ദുരൂഹതകൾ ഇപ്പോഴും നീങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയേണ്ടത്. ഇന്നാണ് ഇ പി ജയരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രവി ഡി സിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. 2 മണിക്കൂറോളം കോട്ടയം DYSP ഓഫീസിൽ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം പുറത്തിറങ്ങിയ രവി ഡി സി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും അതിനുശേഷം ഡി സി ബുക്സിൻ്റെതായി വന്ന വിശദീകരണം, കരാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകൾ ശരിയല്ല, നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകൂ, ഡി സി ബുക്സ് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകൂ എന്ന വിശദീകരണമാണ് ഡി സി ബുക്സ് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ നടപടി ഇ പിയുടെ ആത്മകഥയുടെ ചുമതല ഉണ്ടാകുന്ന ആൾക്കാണ്. അത് ആഭ്യന്തര അന്വേഷണത്തിൻ്റെ ഭാഗമായി വേണം അതിനെ കാണാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഡി സി ബുക്സിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇ പി ജയരാജൻ ഉറച്ച നിലപാടിലാണ്. ഡി സി ബുക്സുമായി ഒരു തരത്തിലുള്ള കരാറും ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ തീർത്ത് പറയുന്നു. മാത്രമല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം അത് എഴുതുന്ന ആളുടെ അറിവില്ലാതെ എങ്ങനെ പ്രസിദ്ധീകരണശാലയിലേക്ക് അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു തീയതി തീരുമാനിച്ച് അതിലേക്ക് പോകും? അതിൻ്റെ PDF മുഴുവനായി പുറത്തു വന്നിരിക്കുന്നു. ഇതിൻ്റെ കണ്ടൻറ്റിലൊന്നും ഒരു പ്രശ്നവും അല്ലെങ്കിൽ അതിലൊരു തർക്കവും ഇല്ലെങ്കിൽ പോലും അതിലൂടെ പുറത്തു വന്ന പാലക്കാട്ടെ സരിനെതിരായ പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ ഇത് എവിടെ നിന്ന് എഴുതി ചേർത്ത് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സമയത്ത് ഇത് പുറത്തു വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹതകൾ നിൽക്കുകയാണ്. ഏതായാലും രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇന്ന് ഉടൻ തന്നെ DGPക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകണം. എന്തായാലും നിയമപരമായ തുടർ നടപടികൾ അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരാൾ പറയുന്നു ഞാൻ കരാറുണ്ടാക്കിയിട്ടില്ലെന്ന്, നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ പുസ്തകം പ്രസിദ്ധീകരിക്കൂവെന്ന് ഒരു പാരമ്പര്യമുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണ വിഭാഗം അല്ലെങ്കിൽ അവർ അവകാശ സ്ഥാപനം അവകാശപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എവിടെയാണ് ക്രമക്കേട് നടന്നത് എന്നത് കണ്ടുപിടിക്കണം. ഇത് ഇത്തരത്തിൽ കരാറോ ധാരണയോ ഇല്ലാതെയാണെങ്കിൽ അത് വ്യാജരേഖ മുതൽ മറ്റ് പല രീതിയിൽ വളരെ ഗൗരവമുള്ള വകുപ്പുകളിട്ട് കേസെടുക്കാവുന്ന ഒരു സംഭവത്തിലേക്ക് പോകും. നിയമപരമായ ഒട്ടേറെ സാധ്യതകളും അതുപോലെ തന്നെ തുടർ നടപടികളും എല്ലാം അതിന് വേണ്ടി വരും. രാഷ്ട്രീയ വിവാദം ഇപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു ധാരണയിലെത്താത്ത ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന നിലയിൽ ഇ പിയുടേതായ വാക്കുകൾ എന്ന നിലയിൽ ഇക്കാര്യം പുറത്തു വരുന്നത് എന്ന കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുകയാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇത്ര ദിവസത്തിന് ശേഷം കരാർ ധാരണ എന്ന കാര്യങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നിൽക്കുമ്പോഴും അടിസ്ഥാനപരമായി ഇ പി ജയരാജൻ പറയുന്ന വാദം വെച്ചാണെങ്കിൽ നടന്നത് രചനാമോഷണമല്ലേ? ഇ പി ജയരാജൻ ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ സൂക്ഷ്മമായ സ്വകാര്യ വിവരങ്ങൾ അടങ്ങുന്ന രചനയും ഒപ്പം അപൂർവമായ ചിത്രങ്ങളും ഡി സി ബുക്സിൻ്റെ കൈവശം എങ്ങനെ എത്തി എന്നതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടക്കേണ്ടതല്ലേ? അത് നടന്നിട്ടുണ്ടോ? അതോ ഈ കരാറിലും ധാരണയിലും മാത്രം പിടിച്ച് ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണോ? വശങ്ങളിലും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കണം അനൂപ. കാരണം അത്ര ഗൗരവമുള്ള ഒരു സംഗതിയാണ്. കാരണം ഒരു ആത്മകഥ ഒരാൾ എഴുതുന്നു, അതും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന ഒരു പാരമ്പര്യമുള്ള പ്രസിദ്ധീകരണ സ്ഥാപനം പറയുന്നു, അതിനുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്രചരണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അതിൻ്റെ ഭാഗങ്ങൾ അത് വലിയ വിവാദമാകുന്നു, പുറത്തു വന്ന ഭാഗങ്ങൾ വിവാദമാകുന്നു. ഒരു PDF എന്ന നിലയിൽ 200 പേജിൽ താഴെയുള്ള ഒരു പേജ് മുഴുവൻ ഇത് മുഴുവൻ പുറത്താക്കുന്നു. ഇതിലെല്ലാം ആസൂത്രിതമായ എന്തോ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇ പി ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത്. പൊതുസമൂഹത്തിനും അങ്ങനെ എന്തെങ്കിലും സംശയിച്ചേ മതിയാവും. കാരണം ഇത്തരത്തിൽ എങ്ങനെയാണ് കൊടുക്കാത്ത ധാരണയിലെത്താത്ത ഒരു
പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തു പോകുന്നത്, ഇത് എവിടെ നിന്ന് പുറത്തുപോയി, ആരാണ് ഇത് ഇതിന്റെ കണ്ടന്റ് പുറത്തു കൊടുത്തത്, ആരെങ്കിലും എഴുതിച്ചേർത്ത ഭാഗങ്ങളാണോ എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള സമഗ്ര അന്വേഷണവും അതനുസരിച്ചുള്ള നടപടികളും ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണ് ധാരണയില്ലാതെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ അറിവോടെ അല്ല ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എങ്കിൽ അത് വലിയ ഗൗരവമുള്ള വകുപ്പുകളിട്ട് കേസ് മുന്നോട്ട് പോകാനുള്ള നിയമപരമായ തുടർ നടപടികൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ്. വ്യാജരേഖ ചമക്കൽ, ഗൂഢാലോചന, അതുപോലെ തന്നെ ഭൗതിക സ്വത്താവകാശ നിയമം, അതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വകുപ്പുകളിട്ട് മുന്നോട്ട് പോകാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണവും നടപടികളുമാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ വിവാദം കൂടിയായ പശ്ചാത്തലത്തിൽ ഇ പി ജയരാജൻ ജയരാജൻ പൂർണ്ണമായും പറയുന്നു താൻ ഡി സിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഡി സിക്ക് അത്തരം പകർപ്പുകൾ കൈമാറിയിട്ടില്ല. ഡി സി ബുക്സ് പറയുന്നു കരാറില്ല, എന്നാൽ ശക്തമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഡി സി ബുക്സിന് നിഷ്പ്രയാസം ആ പകർപ്പുകൾ, ആ വിവരങ്ങൾ എങ്ങനെ ആ അച്ചടിശാലയിലേക്ക് എത്തി എന്ന് തെളിയിച്ചാൽ മതിയല്ലോ. ജയരാജൻ്റെ കൈപ്പടയിൽ എഴുതിയ പേപ്പറായിട്ടോ ജയരാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അയച്ച മെയിലായിട്ടോ മറ്റേതെങ്കിലും സോഫ്റ്റ് കോപ്പി ഫോർമാറ്റിലോ ഒക്കെ ഇത് ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് തെളിയിക്കുക വളരെ അനായാസമല്ലേ ഈ വിവാദത്തിൽ സി പി അജിത? ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മകഥയാണ്, ആരുമായിട്ടും ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, ആരുമായും ധാരണയുണ്ടായിട്ടില്ല. ചില സംസാരങ്ങൾ നടന്നിരുന്നു അത് ശരിയാണ്, പക്ഷെ ആരുമായിട്ടും ഒരു ധാരണയിലെത്തിയിട്ടില്ല. എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഇ പി ജയരാജൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം ഈ നിമിഷം വരെയും ഡി സി ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.